ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ഓപ്പറേഷൻ കാവേരിക്ക് തുടക്കമായി. സൗദിയിലെ ജിദ്ദ വഴിയാണ് രക്ഷാദൌത്യം. രക്ഷപ്പെടുത്തിയ ആദ്യ സംഘത്തിൽ 16 മലയാളികൾ ഉൾപ്പെടെ 178 പേരാണുള്ളത്. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനാണ് ജിദ്ദയിൽ രക്ഷാപ്രവർത്തനങ്ങൾ. സുഡാനിൽ നിന്നും ഇന്ത്യയുടെ ഓപ്പറേഷൻ കാവേരി പദ്ധതി വഴി മലയാളികളടക്കം 561 പേർ ജിദ്ദയിലെത്തിയിട്ടുണ്ട്. നാവികസേന കപ്പലിൽ 278 പേരെയും രണ്ട് വ്യോമസേന വിമാനങ്ങളിലായി 278 പേരെയുമാണ് എത്തിച്ചിട്ടുള്ളത്. മൂന്ന് ഘട്ടമായാണ് സംഘർഷം നടക്കുന്ന സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ സൗദിയിലെ ജിദ്ദയിലെത്തിച്ചത്. ഇന്ത്യയുടെ ഓപ്പറേഷൻ കാവേരി പദ്ധതിക്കായി ഇതിനുപയോഗിച്ചത് ഇന്ത്യൻ സൈന്യത്തിന്റെ കപ്പലും വിമാനങ്ങളുമാണ്. കപ്പലിൽ 278 ഇന്ത്യക്കാരുടെ ആദ്യ സംഘം ഇന്ത്യൻ സമയം പുലർച്ചെ 1 മണിയോടെ എത്തി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ സ്വീകരിച്ചു. എംബസി കോൺസുലേറ്റ് നേതൃത്വവും സൗദി പോർട്ട് അതോറിറ്റി സംഘവും കൂടെ ഉണ്ടായിരുന്നു. തൊട്ടുപിറകെ വ്യോമസേന വിമാനം എത്തി. ഇതിൽ 148 പേരാണ് ഉണ്ടായത്. പുലർച്ചെ ഇന്ത്യൻ സമയം 4 മണിയോടെ രണ്ടാം വിമാനവും ഇറങ്ങി. ഇതിലുണ്ടായിരുന്നത് 135 പേരാണ്. 1 മണിക്കൂർ കൊണ്ടാണ് വിമാനം സുഡാനിൽ നിന്ന് ജിദ്ദയിലെത്തിയത്. And now we are safe in the ship and now we feel more safer. Even when we entered they asked us what you want to eat. In last 10 days no one was there to take care of us. So this felt make us feel more safe and we hope safely we will reach India soon. Thank you for Indian Navy, Indian Embassy and Indian government. Thank you.